ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അതിലുപരി വിദ്യാഭ്യാസമെങ്കിൽ നിന്നും ഏറ്റവും പുതുതായി വരുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുവാനും സ്റ്റഡി ടിപ്സിനും എക്സാം ന്യൂസുകൾക്കുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ വീഡിയോ പരമാവധി വ്യക്തികളിലേക്ക് എത്തിച്ചേരുവാനായി ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ജൂൺ 1-ന് തന്നെ കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നു. പുതിയ മാറ്റങ്ങളോടെ ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ 1 മുതൽ +2 വരെയുള്ള എല്ലാ VHSC സ്റ്റേറ്റ് CBSE വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആശ്വാസം പകരുന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ്. കേരളത്തിൽ ഓണം വരെയും ഓൺലൈനായിട്ടായിരിക്കും വിദ്യാഭ്യാസം തുടരുക. എന്നാൽ ഈ വർഷം 2021-22 അക്കാദമിക് ഇയറിലെ അധ്യയന വർഷം വളരെ പുതുമകളോടുകൂടി ജൂൺ 1-ന് തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് ആ പത്രം പറയുന്നത്. ജൂൺ 1-ന് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുവാനും സ്കൂൾ തലത്തിൽ ക്ലാസ്സുകൾ തുടങ്ങുവാനുമുള്ള സജീവമായ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വിക്ടേഴ്സ് വഴിയുള്ള ക്ലാസ്സുകൾ പല വിദ്യാർത്ഥികൾക്കും ആവർത്തന വിരസതയും മനസ്സിലാകുന്നതിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്നു. അത് ഒരു അധ്യാപകൻ തന്നെ ഒരു വിഷയം എല്ലാ വിദ്യാർത്ഥികൾക്കും എടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അക്കാദമിക് വർഷം ഓരോ വിഷയത്തിനും പ്രത്യേകം അധ്യാപകരെ കൊണ്ടുവരുന്ന രീതി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീഡിയോ ക്ലാസ്സുകളുടെ നിലവാരം കൂട്ടുവാനും വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുവാനുമാണ് പുതിയ സാധ്യതകൾ. അതോടൊപ്പം തന്നെ സ്കൂൾ തലത്തിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. CBSE വിദ്യാലയങ്ങൾ നടപ്പാക്കുന്ന അതേ രീതിയിൽ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സുകൾ തുടങ്ങുന്നു. വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് അതാത് സ്കൂളിലെ അതാത് ക്ലാസ്സിലെ അധ്യാപകൻ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളെയായിരിക്കും. അതിനുവേണ്ടി സൂം, ഗൂഗിൾ മീറ്റ് തുടങ്ങിയ ക്ലാസ്സുകളിലെ പുതിയ ആപ്പുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നും ഈ പത്രം പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകൻ്റെ ക്ലാസ്സായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത്. അതോടൊപ്പം വിക്ടേഴ്സ് ക്ലാസ്സുകൾ തുടർന്നും പോകും. അങ്ങനെ ജൂൺ 1-ന് തന്നെ അധ്യയനം തുടങ്ങുവാനും വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്കൂൾ തലത്തിൽ തന്നെ ക്ലാസ്സുകൾ തുടങ്ങുവാനുമുള്ള ഒരു സജീവമായ നീക്കം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ് എന്ന് തന്നെ പറയാം. അതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമിക്കുന്നത്, സജീവമായ ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്യയനം തുടങ്ങുവാൻ ജൂൺ 1-ന് തന്നെ സാധിക്കുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിലയിരുത്തൽ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. ടാറ്റ.